Hi guys, hello. Kudurukum pudhiru release. So, adha pudhu nammal nokkan povundu Realme GT unboxing aanu. Adoda poi inde review kuda nokkunnundu. So, namukku box open cheyyam. Box open cheyyana nerthe front aanu nammal top shell aanu sadhikkum. Adinte adu namukku oru cable irippunde. USB to type C cable aanu namukku company nalgiyirikkunnathu. Adoda poi nammal smartphone front aayittu place cheyidichittunde. Idana nammal Realme GT namukku onnu maati vekkam. Box inde adine endakke undu nokkam. Box inde namukku oru 65 watt inde charger included aanu. Appo ithre maatrame kittunnallo. Idana nammal Realme GT. So, ee oru smartphone inde look vare ningalku kandathu thane വളരെ നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ലുക്കാണ് കമ്പനി നൽകിയിരിക്കുന്നത്. കറക്റ്റ് റിയൽമി X7 മാക്സിന്റെ അതേ ലുക്കാണ്. പക്ഷേ എന്താ പറയുക, കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കമ്പനി ഈ ഒരു ഫോണിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 15 ജൂണിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ആവാൻ പോകുന്നത്. വൺ പ്ലസിനോട് സിയൊക്കെ പൊട്ടിക്കാൻ വരുന്ന ഒരു ഫോണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിവേ നല്ലൊരു ഫോണായിരിക്കും, എന്തായാലും നമുക്ക് നോക്കാം. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ തിക്നെസ് തന്നെയാണ്. വളരെ കുറഞ്ഞൊരു തിക്നെസ്സാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് റിയൽമിയുടെ ബ്രാൻഡിങ് അതോടൊപ്പം സൈഡിലായിട്ട് അതായത് റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടൺ കാണാൻ സാധിക്കും. താഴ്ഭാഗത്തായിട്ട് നമ്മുടെ സ്പീക്കർ ഗ്രിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, പ്രൈമറി മൈക്കും 3.5 ഓഡിയോ ജാക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്മാർട്ട് ഫോണിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് നോയ്സ് കാൻസലേഷന് വേണ്ടിയുള്ള മൈക്ക് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് 8.4 mm തിക്നെസ്സാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കമ്പനി നൽകിയിരിക്കുന്നത്. വളരെ തിക്നെസ് കുറവായിട്ടുള്ളൊരു ഫോണാണ് നമ്മുടെ റിയൽമി GT 5G. ഓക്കെ, എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിന് മുൻപായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിമ്മടുള്ള ട്രെയും അതോടൊപ്പം നമുക്ക് വോളിയം റോക്കറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയിരിക്കുകയാണ്, അതാണ് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത്. എനിവേ നല്ലൊരു ഗുഡ് ഡിവൈസ് തന്നെയാണ്. 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ടുള്ള ഡിസ്പ്ലേ ആണ് കമ്പനി നൽകിയിരിക്കുന്നത്. നല്ല എലിഗൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. എനിക്ക് കൂടുതലായിട്ടും ഈ ഒരു ഡിസ്പ്ലേ ആണ് ഇഷ്ടം മിക്ക സ്മാർട്ട് ഫോൺസിലും. 6.43 inch സൂപ്പർ ആമുള്ള ഡിസ്പ്ലേ നമുക്ക് കമ്പനി നൽകിയിട്ടുണ്ട് ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത്. അതോടൊപ്പം നമുക്ക് 120 Hz റീഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണ് വളരെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഡിസ്പ്ലേ ബേസിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കിടിലൻ ഫോണ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണ്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് കിട്ടുന്നത് റിയൽമി UI 2.0 ആണ്. ആൻഡ്രോയിഡ് 11 റൺ ആവുന്നത്. അതോടൊപ്പം എൻ്റെ ഇരിക്കുന്ന ഈ ഒരു കളർ വേറിയൻ്റ് ഗോൾഡ് പ്ലസ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളർ വേറിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂവും സിൽവറും അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് ഇപ്പോൾ തന്നെ ആ ഒരു വീഡിയോ കൂടെ കാണാം. ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ 1 month യൂസ് ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൻഡുൻ്റെ സ്കോർ ഏകദേശം അപ്രോക്സിമേറ്റ്ലി നോക്കുന്ന സമയത്ത് വരുന്നത് 696576 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൻഡുൻ്റെ ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് വരുന്നത്. അത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ അൻഡുൻ്റെ സ്കോർസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ സ്മൂത്താണ്. ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ആനിമേഷനും കാര്യങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട്. വളരെ സ്മൂത്താണ് ഞാൻ യൂസ് ചെയ്തു. നല്ല എലിഗൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത്നെസ് ആണ്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ടോട്ടലി 2 variants അവൈലബിൾ ആണ്. അപ്പോൾ 2 price ആണ് വേറിയൻറ്റിന് വരുന്നത്. സോ ആദ്യത്തെ വേരിയൻ്റ് വരുന്നത് നമുക്ക് ഒരു എന്താ പറയുക മിഡ് റേഞ്ച് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. 8 GB റാമും 128 GB സ്റ്റോറേജ് വരുന്ന വേരിയൻ്റ് ആണ്. 28,999 രൂപയാണ് വരുന്നത്. വേറൊരു വേരിയൻ്റ് ഉണ്ട് 12 GB റാമും 256 GB സ്റ്റോറേജും. അതിൻ്റെ വില വരുന്നത് 31,690 രൂപയാണ്. അപ്പോൾ എനിവേ പ്രൈസിങ് റേഞ്ചിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല കിടിലൻ ഫോൺ തന്നെയാണ്. ഏകദേശം നമ്മുടെ മിലം X-നൊക്കെ ഇത് പൊട്ടിക്കുമായിരിക്കും, ഉറപ്പാണ്. നമ്മുടെ വൺ പ്ലസ് നോഡിനെ വരെ പൊട്ടിക്കും. നോഡ് സി അല്ല, വൺ പ്ലസ് നോഡാണ് കേട്ടോ. നോഡിനെ എന്തായാലും ഇത് പൊട്ടിക്കും, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല വളരെ ഫാസ്റ്റായിട്ട് സ്മാർട്ട് ഫോൺ ചാർജ് ആവുന്നുണ്ട്. നമുക്ക് 4500 mAh ബാറ്ററിയാണ് കിട്ടുന്നത്. 65 W ചാർജറാണ് കമ്പനി ഈ ഒരു ഫോണിൻ്റെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണ് ചാർജ് ആവുന്നതാണ്. കണ്ടോ, വിത്തിൻ മിനിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ 100% കയറുന്നത്. ഡയറക്റ്റ് ചാർജിങ് ആണ് കമ്പനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വൺ പ്ലസ് ആയിരുന്നെങ്കിൽ വാപ്പ് ചാർജർ യൂസ് ചെയ്തേനെ, ഓപ്പോ ആയിരുന്നെങ്കിൽ വോക്ക് ചാർജർ യൂസ് ചെയ്തേനെ. അപ്പം അവർക്ക് പലതും പല പേരുകളിലാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് വരുന്നത് ഡയറക്റ്റ് ചാർജറാണ്. എന്തായാലും ഈ ഒരു ചാർജിങ് ടെക്നിക്ക് തന്നെ കമ്പനി ഇന്ത്യയിലും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റിയൽമി GT Neo ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. സോറി, റിയൽമി GT Neo അല്ല, റിയൽമി GT 5G ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പാണ് തന്നിരിക്കുന്നത്. 64 MP വൈഡ് ക്യാമറയും 8 MP അൾട്രാ വൈഡ് ക്യാമറയും 2 MP ഒരു മാക്രോ ക്യാമറയുമാണ് കമ്പനി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലെ നല്ലൊരു ബീസ്റ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ 64 MP ക്യാമറ നൽകിയിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലുള്ള വൺ പ്ലസ് മോഡൽ വരെ 14 MP ക്യാമറ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറേ മോഡ് അവൈലബിൾ ആണ്. നമുക്ക് ടൈം ലാപ്സ്, സ്ലോ മോഷൻ, 64 MP,
പിന്നെ പോർട്രേറ്റ് അങ്ങനെ കുറേ കുറേ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫുൾ ചൈനീസ് ലാംഗ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് മാറ്റാനായിട്ട് സാധിക്കും. എന്തായാലും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ലാംഗ്വേജും കാര്യങ്ങളും ഒന്നും മാറ്റുന്നില്ല. ഇതേപോലെ തന്നെ ഞാൻ വെക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നോക്കി മേടിക്കുകയാണെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. കണ്ടോ, ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്ന ടേബിളിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ വരുന്നത് വേറെ ഒരു രീതിയിലാണ്. കണ്ടോ, നല്ല വൈഡായിട്ട് നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ഓരോ ഫോട്ടോസ്, ഞാൻ എടുത്ത ഓരോ ഫോട്ടോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ ലിങ്കിൽ പ്രസ് ചെയ്ത് തീർച്ചയായിട്ടും പോയി ഇതിൻ്റെ ഓരോ ഫോട്ടോസും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലെടുത്ത എല്ലാ പിക്ചേഴ്സും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ ഓരോ, അതായത് മാക്രോ, അൾട്രാവൈഡ് എല്ലാം ഞാൻ കാണിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ രണ്ട് മാക്രോ ഷോട്ട്സ് ഒന്ന് കണ്ടിട്ട് വരാം. സോ ഈ ഒരു സ്മാർട്ട് ഫോണിലെടുത്ത് ഫസ്റ്റ് മാക്രോ ഷോട്ട് ഇതാണ്. കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഒരു കളറും എല്ലാം അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളൊരു മാക്രോ ഷോട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അകത്ത് കിട്ടുന്നത്. നല്ല നല്ല ഫോട്ടോസ് നമുക്ക് മാക്രോ രീതിയിൽ എടുക്കാൻ സാധിക്കും. അതോടൊപ്പം നൈറ്റ് മോഡ് നല്ലത് തന്നെയാണ്. കുറച്ച് ബ്രൈറ്റ്നെസ് നമുക്ക് കൂടിയാണ് ഓരോ നൈറ്റ് മോഡ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇരുട്ടത്തിൽ നിന്ന് ഏത് ഫോട്ടോ എടുത്താലും നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ മാക്രോ മോഡ്, നൈറ്റ് മോഡ് നല്ല വൃത്തിയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. നല്ല സൂപ്പർ ക്യാമറ മോഡ് തന്നെയാണ് നമുക്ക് കമ്പനി നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മെയിൻ ക്യാമറയിലെടുത്ത് കുറച്ച് സാമ്പിൾസ് ഒന്ന് നോക്കാം. മെയിൻ ക്യാമറയിലെടുത്ത ചില ഫോട്ടോസിന് ചെറിയ കളേഴ്സ് നമുക്ക് എന്താ ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. ആ ഒരു എലയുടെ ഭാഗങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ചെറിയൊരു ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും ഒരു ഫോട്ടോസിന് ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ കുറച്ച് വെയിലത്തോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ചെറിയ ഒരു കറുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാ ഫോട്ടോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം, അതായത് ഈ ഫോൺ ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ മേടിക്കുന്നുള്ളവരാണെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ കമ്പനി മൊബൈൽ ഫോണിൻ്റെ തന്നിട്ടുണ്ട്. അതും വളരെ നല്ല കാര്യമാണ്. 16 മെഗാപിക്സലൊക്കെ വെച്ച് നമുക്ക് നല്ല നല്ല ഫോട്ടോസ്, സെൽഫി ഫോട്ടോസ് ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് അൾട്രാവൈഡ് ഫോട്ടോസ് ഒന്ന് നോക്കാം. വളരെ നല്ല അൾട്രാവൈഡ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ അത് കിട്ടുന്നത്. 64 മെഗാപിക്സലിൻ്റെ ക്യാമറ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല നല്ല അൾട്രാവൈഡ് ഫോട്ടോസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എല്ലാ ഇമേജസിനും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ക്വാളിറ്റി എല്ലാം യഥാർത്ഥത്തിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ എല്ലാ ക്വാളിറ്റിയും തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ക്യാമറ വൈസ് നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് നമ്മുടെ റിയൽമി GT 5G. അപ്പോൾ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലും ക്യാമറ വൈസിലും എല്ലാം നല്ല കിടിലം ഫോണാണ്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 5G ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ചിപ്സെറ്റ് തന്നെ കണ്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു 5G എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഈ ഒരു ഫോണിനകത്ത് വരുന്ന ചിപ്സെറ്റ് ഏതാണെന്ന്. അപ്പോൾ നമ്മൾ ജെൻഷൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്നൊരു ഗെയിം, ചൈനീസ് ഗെയിമാണ്. അത് പ്ലേ ചെയ്ത് നോക്കി വളരെ സ്മൂത്തായിട്ട് റൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്ത് കമ്പനി യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസർ ഏതാണെന്ന് വെച്ചാൽ Snapdragon 888 ചിപ്സെറ്റ് തന്നെയാണ്. നല്ലൊരു 5G ചിപ്സെറ്റ് ആണ്. അപ്പോൾ ഒരു ബീസ്റ്റ് ചിപ്സെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ Snapdragon ഏറ്റവും നല്ല, അതായത് ഏറ്റവും കൂടിയത് നല്ലതുമായിട്ടുള്ള പ്രോസസ്സർ Snapdragon 888 തന്നെയാണ്. ആ ഒരു പ്രോസസ്സർ തന്നെയാണ് കമ്പനി ഈ ഒരു ഫോണിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. ചെറിയ ജലദോഷമായതുകൊണ്ട് വീഡിയോ ബോറടിപ്പിച്ചെന്ന് തോന്നുന്നു. ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക, വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ജലദോഷമായിട്ടിരുന്നിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ജോയിൻ ബട്ടൺ വന്നിട്ടുണ്ട്, അത് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. വെറും 59 രൂപ മാത്രമേ ഞാൻ ജോയിൻ ബട്ടണിൽ കൊടുത്തിട്ടുള്ളൂ. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അമർത്തി വയ്ക്കുക. അപ്പം എന്താ പറയുക, ജലദോഷമാണ്. അതിൽ ദെൻ ദിസ് ആൻ സൈനിങ് ഓഫ്. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.